പിയാജി വാപ്പയുടെ പാസഞ്ചർ ഓട്ടോയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അതേപോലെ മലയോര മേഖലകളിലും എല്ലാം ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു വാഹനമായി മാറാൻ പിയാജിയുടെ ആപ്പേക്ക് സാധിച്ചു. ഒരു പുതിയ പിയാജി ആപ്പ് വാങ്ങിയ 50,000 രൂപ കൂടി കൂട്ടി പിന്നെ ബോഡി പണി എടുക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച കാഴ്ച ലഭിക്കുന്ന ഒരു വണ്ടിയായി ആപ്പേക്ക് മാറാൻ വേണ്ടി സാധിക്കും. വളരെയധികം ഒരു ആനച്ചന്തം ലഭിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് പിയാജിയുടെ ആപ്പ. കേരളത്തിലെ നേരത്തെ വാണിരുന്ന മറ്റ് ഓട്ടോ കമ്പനികളെയെല്ലാം തന്നെ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മാറ്റിക്കൊണ്ട് വളരെ വേഗം ജനഹൃദയങ്ങളിൽ കയറിക്കൂടിയ ഒരു മികച്ച വണ്ടിയാണ് ആപ്പ. 1 ലിറ്റർ ഡീസൽ അടിക്കുകയാണെങ്കിൽ 30 മുതൽ 35 വരെ മികച്ച മൈലേജ് ലഭിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ ഏറ്റവും നല്ലൊരു വണ്ടിയാണ്. ലഗേജ് കയറ്റി കൂടുതൽ വരുമാനം കണ്ടെത്താൻ സാധിക്കുമെന്നതാണ് ഈ വണ്ടിയുടെ മറ്റൊരു മേന്മ. മികച്ച ഡിസൈൻ മികവാണ് ഇതിനായി കമ്പനി പുറത്തെടുത്തത്. സുഖകരമായ രീതിയിൽ ലോഡ് കയറ്റി ഇറക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഹൈലൈറ്റ്. പിന്നെ ഉയർന്ന റീസെയിൽ വാല്യൂ ലഭിക്കുമെന്നതാണ് മറ്റൊരു മേന്മ. വർഷങ്ങളോളം ഉപയോഗിക്കുകയാണെങ്കിലും പിന്നെ അത് നമ്മൾ വിൽപ്പനയ്ക്ക് വെക്കുന്ന സമയത്ത് മികച്ച റീസെയിൽ വാല്യൂ ലഭിക്കുന്നു എന്നുള്ളത് മറ്റൊരു വണ്ടിക്കും നൽകാൻ കഴിയാത്ത ഒന്നാണ്. ഫ്രണ്ട് ലോഡ് കയറിയാൽ ഫ്രണ്ട് കയറ്റത്തിൽ പൊന്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അത് അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിൽ റിവേഴ്സ് ഗിയറിൽ കയറ്റം കയറ്റാനും ഈ ആപ്പ വണ്ടിക്ക് സാധിക്കും. പിന്നെ അതേസമയം ലോഡ് ആയി തിരിച്ചിറങ്ങുകയാണെങ്കിൽ കയറ്റം കയറാതെ നിന്ന് പോയ ഇടത്ത് നിന്ന് തിരിച്ചിറങ്ങുകയാണെങ്കിൽ വണ്ടി വിലങ്ങടിക്കാനും സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ ക്ലച്ച്, ഗിയറ്, ഡീകംപ്രഷൻ, സ്റ്റോപ്പ് ലിവർ അങ്ങനെ എല്ലാ എന്തും പിന്നെ കേബിളുകളാണ് ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേബിളുകൾ പൊട്ടാൻ വളരെ വേഗം പൊട്ടാൻ സാധ്യതയുണ്ട്. എങ്കിലും സാധാരണക്കാരന് പെട്ടെന്ന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മികച്ച വണ്ടി തന്നെയാണ് ആപ്പ. പിന്നെ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സവാരി നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് ക്ഷീണമുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ കുലുക്കം കൂടുതലുള്ളതുകൊണ്ട് ക്ഷീണമുണ്ടാവും. പിന്നെ അതുപോലെ സൗണ്ട് ടട്ടക്കയെന്നുള്ള സൗണ്ട് വൈകുന്നേരം വരെ കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷനായി തോന്നാം. പിന്നെ വേനൽക്കാലത്ത് ചൂട് വളരെ കൂടുതലായി നമുക്ക് അനുഭവപ്പെടും വണ്ടി ഓടിക്കുമ്പോൾ. ഇത്തരം ചുരുങ്ങിയ നെഗറ്റീവ് ഇത് ഒഴിവാക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ.